എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ലൈവിൻ്റെ ചർച്ചാ വിഷയം മതവും മനുഷ്യരും എന്നുള്ളത് മാത്രമാണ് എന്തിനാണ് ചില ആൾക്കാർ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജസ്ലെ പോലെയുള്ള ആൾക്കാർ ഈ മതത്തെ തള്ളിപ്പറയുന്നത് എന്താണ് എന്നാൽ ആരെങ്കിലും ഒരാളെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എനിക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല വരെ പഠിച്ചാൽ എൻ്റെ ഒരു അറിവ് വെച്ച് പറയണേ മതവും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾ മതത്തെ എന്തിനാണ് മനുഷ്യർ തള്ളി പറയുന്നത് സ്വന്തം മതത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നേരെ കൊണ്ടുപോകാൻ പറ്റാത്ത ആണ് ഈ മതത്തെ തള്ളി പറയുന്നത് ശരിയല്ലേ ഈ മതത്തെ തള്ളി പറയുന്നത് സ്വന്തം മതത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതുപോലെ നടക്കാൻ കഴിവില്ലാത്ത ഗതികട്ടവരാണ് സ്വന്തം മതത്തെ തള്ളിപ്പറയുന്നത് എന്നാണ് ഇവര് മതത്തെ തള്ളിപ്പറയണത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ സ്വബോയം സ്വ സ്വബോധം സ്വബോധം തിരിച്ചു കിട്ടുന്ന ആ സമയത്ത് അഹങ്കാരം കൂടും അഹങ്കാരം കൂടാണ് ഈ മതത്തെ സ്വന്തം മതത്തെ തള്ളിപ്പറയുന്നത് ഞാൻ ഒരു മതത്തിലും പെട്ടവളല്ല എന്ന് പറയുന്നത് എന്താ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല ഞാന് ഈ പറയുന്ന ആൾക്കാരോട് ഞാൻ പറയണം സ്വന്തം മതത്തെ തള്ളിപ്പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ജനിച്ച് വീണത് ഏത് മതത്തിലാണ് അപ്പൊ നിങ്ങൾക്ക് മതം ഉണ്ടായിരുന്നില്ലേ ജനിച്ച് നിങ്ങൾ വീണ ആ സമയത്ത് മതം ഉണ്ടായിരുന്നു നിങ്ങൾ ഏത് ഇപ്പൊ ഒരു ഇപ്പം ജസ്ലാം മൂഞ്ശ്ശേരിയെ പോലെയുള്ള ആൾക്കാർ പറയും ഞാൻ ഒരു മതത്തിൽ പെട്ടവളല്ല ഞാൻ മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കാൻ പോലും അർഹതയില്ലാത്തവളാണ് അങ്ങനെയുള്ള ഒരു കൂട്ടങ്ങൾ മനുഷ്യരായിട്ട് മനുഷ്യരായിട്ട് പോലും ജീവിക്കാൻ അർഹതയില്ലാത്തവർ സ്വന്തം മതത്തിൽ നിന്ന് ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഈ മതത്തെ കുറ്റപ്പെടുത്തി മതത്തെ തള്ളി പറഞ്ഞുകൊണ്ട് പോണത് മനസ്സിലായില്ലേ ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും അവരെ മതത്തെ അവര് ഭയങ്കരമായിട്ട് എന്താ പറയുക നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അവർ ആ മതത്തെ കുറ്റപ്പെടുത്തില്ല ഒരിക്കലും എന്തിനാണ് ശബരിമല വിഷയത്തിൽ എല്ലാവരും ഒത്തുചേർന്നത് ഹിന്ദു ഹിന്ദു ജനസമുദർ ജനസമൂഹം മൊത്തം ഒത്തുചേർന്നിട്ട് ഒറ്റക്കെട്ടായിട്ട് ആ ആചാരത്തെ നശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സമരത്തിൽ പങ്കെടുക്കുകയും ഒന്നിച്ചു കൂടിയത് എന്തുകൊണ്ടാണ് ആ മതത്തിലുള്ള വിശ്വാസം ഐക്യം അതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞത് അപ്പോ അതെന്തുകൊണ്ടാണ് ആ മതത്തെ ആ ഹിന്ദു മതത്തിലുള്ള ആചാരത്തെ നല്ല പോലെ വിശ്വസിക്കുകയും ആ വിശ്വാസത്തെ ഒരിക്കലും മാറ്റിമറിക്കാൻ പറ്റരുത് അതുപോലെ തന്നെ കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുമാണ് മനസിലായില്ലേ അപ്പോ ഈ മതത്തെ കുറ്റപ്പെടുത്തിയുന്നത് കുറ്റപ്പെടുത്തിയത് കൊണ്ട് എന്താണ് കിട്ടുന്നത് എനിക്കറിയില്ല അപ്പൊ ജസ്ലി പോലെയുള്ള ആൾക്കാർ മതത്തെ കുറ്റപ്പെടുത്തുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ആ മതത്തിൽ നിൽക്കാനോ അല്ലെങ്കിൽ ആ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കാനോ പറ്റാത്തതുകൊണ്ട് മുട്ടാ പോക്ക് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുക അപ്പോൾ ഒരൊറ്റ കാര്യം പറഞ്ഞാ മതി ഈ മതത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുകൊണ്ട് പർദ്ധിയിടാനോ അല്ലെങ്കിൽ നോയമ്പ് നോക്കാനോ അല്ലെങ്കിൽ പള്ളി പോവാനോ അല്ലെങ്കിൽ നിസ്കരിക്കാനോ ഒന്നിനും പറ്റാത്ത ജസ്ലെ പോലെയുള്ള കുറച്ച് ടീമുകാർ എന്തു പറയും ഞങ്ങൾ ഒരു മതത്തിൽ പെട്ടവരും അല്ല എന്ന് പറയും അത് അത്രേ പറയുള്ളൂ ഞാനൊന്ന് ചോദിച്ചോട്ടെ ജസ്ലെ പോലുള്ള ആൾക്കാരോട് ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ജസ്ല മുസ്ലിം ആ പേര് തന്നെ എന്തിനാണ് ജസ്ലാണ് എന്തിനെ മാറ്റി വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും അല്ലെങ്കിൽ മീനാക്ഷിന്നോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും വേറെ കുഞ്ഞമ്മണിന്നോ അമ്മണീന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേരിട്ടാ പോരായിരുന്നു എന്തിനാ ഈ ജസ്ല എന്നുള്ള പേരിട്ടത് ഏഹ് അപ്പൊ സ്വന്തം തിരിച്ചറിവ് വന്നപ്പോൾ വന്ന പിന്നെ ആ പേരും അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം അങ്ങോട്ട് മാറ്റേണ്ടതായിരുന്നല്ലോ എന്തുകൊണ്ടത് മാറ്റുന്നില്ല അതേപോലെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കഷ്ടം വരുമ്പോൾ പെട്ടെന്ന് നാവിൽ വരുന്നത് എന്തായിരിക്കും ജസ്ലിയുടെ ഒക്കെ നാവല് വരുന്നത് എൻ്റെ പടച്ചോനെ എന്നെ പറയത്തുള്ളൂ അല്ലാതെ എൻ്റെ കർത്താവേ എന്ന് പറയത്തില്ല എൻ്റെ ഈശോയെ എന്ന് പറയത്തില്ല സ്വന്തം മതത്തിലുള്ള ആ ഒരു ദൈവത്തേനെയാണ് പെട്ടെന്ന് വിളിക്കുക അവളുടെ അച്ഛനെ അമ്മനെ എന്താ വിളിക്കുക എൻറെ ഉപ്പ ഉമ്മെന്നാ വിളിക്കുള്ളൂ വേറൊന്നും വിളിക്കില്ല അപ്പൊ അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് ഈ മതത്തെ മാത്രം ഞാൻ ഒരു മതക്കാരിയല്ല അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് ഞാനൊരു